ഷിജീസ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കുർത്തി, അത് അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ആ ഒരു സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ, സ്കേർട്ട് ഭാഗം, ആ ഒരു ഭാഗം നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പം ഇത് അതിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗം, സെൻറ്ററിൽ വരുന്ന ഭാഗം, ഈ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്ന ഭാഗം, രണ്ട് സൈഡിലേക്കും. അപ്പോൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് ഭാഗമാണല്ലോ ഇത്, ഇത് ആ തേര് ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് പീസ് നമുക്കിങ്ങ് എടുക്കാം. പീസ് നമുക്ക് മൊത്തം നാല് പീസ് ഉണ്ട്. അത് ഇത് രണ്ട് പീസ് ഇങ്ങ് എടുക്കുന്നു. ഇതിൻ്റെയും നമ്മൾ ഒരു പീസ് എടുക്കുന്നു, കാരണം ഇത് ഇങ്ങനെ സെൻറ്ററിലെ പീസാണല്ലോ. അപ്പോൾ ഈ ഒരു പീസ് നമ്മളിതെടുത്തിട്ട് ഇതിൻ്റെ ആ ചെരിഞ്ഞ ഭാഗത്തേക്കാണ് നമ്മൾ ആ സ്ട്രെയിറ്റ് ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം, ഒരെണ്ണം ഞാൻ അങ്ങ് വെച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ, ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ് ഭാഗമാണ് ഇത്. ഇതിലേക്ക് നമ്മൾ ഈ പീസ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. തേര് ഭാഗം, അതായത് സ്ട്രെയിറ്റ് ഭാഗം വേണം വെക്കാൻ, ചെരിഞ്ഞ ഭാഗം വെക്കരുത്. ഈ സ്ട്രെയിറ്റ് ഭാഗം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് അടിക്കുമ്പോൾ നമ്മൾ അര ഇഞ്ചോ അതിൽ താഴെയോ തയ്യൽ തുമ്പ ഇടാവുള്ളൂ. കൂടുതൽ ഇടരുത്, കാരണം നമ്മളത് അടയാളപ്പെടുത്തിയത് അതിനനുസരിച്ചാണ്. യോക്ക് പോർഷൻ വെച്ച് ഇത് അടയാളപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, നമ്മൾ തയ്യൽ തുമ്പ് ഒന്നും എക്സ്ട്രാ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അരയഞ്ചോ അതിൽ താഴെയോ ഇത് ഇതിലേ ഇങ്ങനെ ഇട്ടെടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് ആ ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്തെടുത്തു. ഇതുണ്ടോ, രണ്ട് ലെയർ അങ്ങ് അടിച്ചു കൊടുത്തതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ മറ്റേ പീസ് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം. നമുക്ക് ബാക്ക് പീസും കൂടെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ സ്ട്രെയിറ്റ് ഭാഗം അടിച്ചു പിടിപ്പിക്കാം. അപ്പം നമ്മൾ ഇതിങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അടിവശം ഒന്നും വെട്ടിക്കളഞ്ഞേക്കരുത്, അത് ലാസ്റ്റ് ഞാൻ വെട്ടുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ ഇതിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയർ മനസ്സിലാകുന്നില്ല, പക്ഷെ നല്ല ഫ്ലെയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത്രയും ഫ്ലെയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് പീസും ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും. ഇനി നമുക്കതിൻ്റെ യോക്ക് പോർഷനിൽ പൈപ്പിംഗ് കൊടുക്കുകയാണ്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗമില്ല, ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഈ പോർഷൻ ഇവിടെ നിന്ന് താഴെ വരെ വേണം ഈ ഒരു പീസിൽ നമ്മൾ പൈപ്പിംഗ് കൊടുക്കാനായിട്ട്. അതേസമയം ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടെ വരെ മതി നമുക്ക് പൈപ്പിംഗ്. അപ്പോൾ നമുക്ക് പൈപ്പിങ്ങിനായിട്ടുള്ള പീസ് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഒരു ആ ലെങ്ത്ത് കൂടി ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഇല്ലേ, അവിടെ നമുക്ക് സ്ട്രെയിറ്റ് പീസ് തന്നെ മതി. നമുക്ക് അതിനുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ നീളത്തിൽ വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പീസ് വെട്ടിയെടുത്തു. മറ്റേ കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ ഇല്ലേ, ആ ഒരു ഭാഗത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ക്രോസും വെട്ടിയെടുത്തു. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പോർഷനിൽ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചീത്ത വശത്തു നിന്ന് അടിച്ച് മറിച്ച് നല്ല വശത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് മടക്കണം. ഇച്ചിരി വീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പൈപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പടി പോലെ എങ്കിലും അതിന് ഇച്ചിരി കൂടെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. പൈപ്പിംഗ് ആയിട്ട് അത്ര ഭംഗി വരത്തില്ല. അപ്പം ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതിലെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക, നമുക്കത് അങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതിങ്ങനെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ മറ്റേ ഇവിടെയുള്ള ആ പീസിൽ ഇത് കണ്ടോ, ഇത്
the neck in the portion. This is a cross piece. 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 This is a cone shape. 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 This is a ഇവിടെ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ അടിയിലെ പീസിനെ നമ്മൾ ജോ പീസ് ഒന്നും വെച്ചു കൊടുക്കണം. പക്ഷേ ഇവിടെ നമുക്ക് അത് വെച്ചു കൊടുക്കണം. അപ്പം ഇതിപ്പോ മനസ്സിലായില്ലേ ഇതിന്റെ എങ്ങനെയാണെന്ന്? ഏകദേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ? നമുക്ക് കറക്റ്റ് വണ്ണം നോക്കണം. ഇവിടെ ആദ്യം നമുക്ക് ഒരു പീസ് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പീസ് പിടിപ്പിച്ചെടുത്തു. കണ്ടല്ലോ? ഇത് കണ്ടോ? ഇങ്ങനെ കോൺ ഷേപ്പിൽ പിടിപ്പിച്ചെടുത്തു. ഇനി നമ്മൾ ഇത് ഇതിലേക്ക് വെക്കുന്നു. എന്നിട്ട് നമ്മൾ We will see the same thing. അതായത് മൊത്തം 40 ആണ് 30ന്റെ കൂടെ 10 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് 40 ആണ് നമുക്ക് ഉള്ളത് അതിൽ തയ്യൽ തുമ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് 40 ആണ് മൊത്തം റൗണ്ട് വരുന്നത് അതിൽ ഇപ്പോ ഒരു പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് 20 കിട്ടണം അതുകൊണ്ടാണ് നോക്കാം ആ നമുക്കുണ്ട് 20 ഉം പിന്നെ ഒരു അര ഇഞ്ചും കൂടെ എക്സ്ട്രാ ഉണ്ട് ഞാൻ അത് ലൂസ് ഇട്ടതാണ് കാരണം ഇത് നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കഴുകുമ്പോൾ ഒരു ശകലം ചുരുങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഈ എൻഡ് പോർഷനിൽ കൂടി അടിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പൊങ്ങിയിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ ഒരു വശത്തോടെ തന്നെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിന്റെ പണി നമുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുണ്ടോ ഇതിലെ ഈ അധികം നിൽക്കുന്ന അതായത് ഈ ഒരു പീസിന്റെ ഇങ്ങോട്ട് അധികം നിൽക്കുന്ന നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് വെട്ടിക്കളയാം കേട്ടോ നമുക്ക് അത് ആവശ്യമില്ലാത്തതാണ് ഇത് വേണം ഞാൻ അത് വെട്ടി കാണിക്കാം നമുക്ക് അത് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു പീസ് കിട്ടിയാൽ മതി നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ വെച്ച് വെട്ടുന്ന സമയത്ത് അപ്പോൾ അത് ഇത്രയും പീസായാലും നമുക്ക് മതി ഒരു അര ഇഞ്ചും കൂടെ ഇങ്ങോട്ട് എക്സ്ട്രാ ആയിട്ട് വെട്ടിയാൽ മതി ഇങ്ങോട്ട് കിട്ടണം എന്നില്ല ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസിലെ കഴുത്തിൻ്റെ ക്രോസ് പീസ് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ജോയിൻ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് അടിച്ചു പിടിപ്പിക്കാം ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അതിനൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്തതേ ഉള്ളൂ അത് കണ്ടോ ഇനി അകത്തോട്ട് വെച്ച് മടക്കി അടിക്കുന്നത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ ആ പീസ് പിടിപ്പിച്ചു കൊടുക്കാം അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് തയ്യൽ തുമ്പിന് തന്നെ വന്നിട്ടുണ്ട് കാരണം വിശദമായിട്ട് ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി തയ്യൽ തുമ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറവ് വരും ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പം അപ്പോൾ ഇത് നമുക്ക് ഒരു കുറവൊന്നുമില്ല കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുണ്ടോ നമ്മളിത് ജോയിൻ ചെയ്തെടുത്തു ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ചിങ് ആണേ നമുക്ക് സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ എങ്കിൽ ഇത് നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ചെയ്തതാണെന്ന് പറയത്തേയില്ല അപ്പോൾ ഷോൾഡർ അറ്റാച്ചിങ് നമ്മൾ ഒത്തിരി ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മളിപ്പോൾ ബാക്ക് പീസിൽ ക്രോസ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അതിൽ ഇങ്ങനെ വെക്കണം അപ്പോൾ ആ ഒരു ക്രോസ് പീസ് ഇങ്ങനെ തള്ളി തന്നെ ഇടണം എന്നിട്ട് നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് രണ്ട് ഷോൾഡർ നമുക്ക് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം അതായത് ഈ പീസ് ഇങ്ങോട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് ഇത് അകത്തോട്ട് വെച്ച് അടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്നാ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്ലീവ് അറ്റാച്ചിങ് ആണ് സ്ലീവിൻ്റെ അടിയിൽ നമുക്കൊന്ന് മടക്കി അടിക്കണം കാരണം ഇതിന് തേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ കൈ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിതിൽ ഫ്രണ്ട് ഒരു ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടിയിരുന്നല്ലോ കുഴിച്ച് വെട്ടിയിട്ട് ഒരു നോച്ച് നമ്മൾ കൊടുത്തിരുന്നത് ഫ്രണ്ട് ഭാഗത്തേക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം
അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ സെൻറ്റർ തന്നെ വെക്കണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ അടുപ്പിൻ്റെ ഇവിടെ തന്നെ നമ്മൾ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് അടിച്ചതിന് ശേഷം പിന്നെ തിരിച്ച് അതേ കൂടെ തന്നെ അങ്ങ് പോകണം. അങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ചു വെട്ടിയില്ലായിരുന്നു, അപ്പോൾ നമുക്കതൊന്ന് കുഴിച്ചു വെട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് കുഴിച്ചു വെട്ടിയെടുക്കാം. ഇവിടെ ഒന്നും നമ്മൾ വെട്ടരുത്. ഈ ഒരു ഭാഗം വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു അര ഇഞ്ച് കയറ്റി ഇങ്ങനെ വെട്ടിയാൽ മതി. എന്നിട്ട് ഈ സ്റ്റിച്ചിലേക്ക് ഇങ്ങോട്ട് കയറി പിടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് നിർത്തണം, വെട്ടി പുറത്തോട്ട് എടുക്കണം. കണ്ടല്ലോ ഞാൻ വെട്ടിയത്. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ വശവും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ വശവും രണ്ട് വശവും നമ്മൾ കുഴിച്ചു വെട്ടിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒന്നും നോക്കാനില്ല. ഈ തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. ആ 1.5 ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ സ്ലീവ് മുതൽ ഇതിൻ്റെ താഴെ എൻഡ് വരെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് തന്നെ നമുക്കുണ്ട്. ആ ഒരളവിൽ നമുക്കിതിട്ടിട്ട് അടിച്ചെടുക്കാം രണ്ട് വശവും. അപ്പോൾ നമ്മളിത് മൊത്തം സൈഡ് ജോയിൻ ചെയ്തെടുത്ത്. സൈഡ് ജോയിൻ ചെയ്യുമ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ ഇട്ടിരുന്നത്. പക്ഷേ നമുക്ക് ഈ സ്കേർട്ട് ഭാഗത്തോട്ട്, അതായത് ഷേപ്പിൻ്റെ ഭാഗം കഴിഞ്ഞ് താഴത്തോട്ട് സ്കേർട്ട് ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ 1.5 ഇഞ്ചൊന്നും വേണ്ട, നമുക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഇതിനകത്ത് ഫ്ലെയർ കൂടുതൽ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അടി കറക്റ്റ് ചെയ്ത് വെട്ടാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഇത് നെടുക ഒന്ന് മടക്കാം, അതായത് നമ്മൾ ഇങ്ങനെ സൈഡ് വശം ചേർന്ന് ഒന്ന് മടക്കിയെടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മടക്കിയെടുത്ത് സൈഡ് കറക്റ്റാണോ എന്ന് നോക്കണം എപ്പോഴും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്നത് ഇത് മുഴുവനായിട്ട് കാണുന്നില്ല അല്ലേ. ഇത് ആദ്യം നമുക്ക് ഇതാണ് സെൻറ്റർ. സെൻറ്ററിൻ്റെ ഇവിടെ നമ്മൾ ഒരിക്കലും കയറി ഇറങ്ങിയാണെങ്കിൽ മാത്രം നമ്മൾ കറക്റ്റ് വെട്ടിയെടുക്കുക കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മുതൽ വെട്ടി തുടങ്ങരുത്. ഇവിടെ നിന്ന് നമ്മൾ വെട്ടി തുടങ്ങരുത്. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ വെട്ടിയെടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം അതുപോലെ ചെയ്താൽ മതി. ഇവിടെ നിന്ന് തുടങ്ങരുത് കേട്ടോ. ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കയറി കയറി ഇതിൻ്റെ ഒപ്പം കൊണ്ടോ എത്തിക്കണം കണ്ടോ. കണ്ടോ ഇങ്ങനെയേ വെട്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ വെട്ടിയില്ലെങ്കിൽ നമുക്കതിന് ഇറക്കം ലെങ്ത് കുറഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിങ്ങോട്ട് വലിച്ചിട്ട് സൈഡിലേക്ക് വെട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ഇത് അടയാളപ്പെടുത്തുന്നൊന്നുമില്ല, അടയാളപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇതൊരു ഏകദേശം 1.5 ഇഞ്ചോളം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ അങ്ങ് വെട്ടിയെടുത്തു നമ്മൾ. അപ്പം ഇത് നല്ല അമ്പർലയുടെ അടിവശം കിടക്കുന്നുണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് കാണാലോ ഇങ്ങനെ. ഇനി നമുക്കിതിൻ്റെ അടിയൊന്ന് മടക്കിയെടുക്കാം, റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ബോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു 34 ഇഞ്ച് വരെ വണ്ണം ഉള്ളവർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. 34 ഇഞ്ച് ചെസ്റ്റ് അളവ്, അതായത് ബെസ്റ്റ് അളവ് 34 ഇഞ്ച് വരെ ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടാണ്. 34 ഇഞ്ച് വരെ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ യോക്ക് പോർഷൻ വെട്ടിയെടുക്കുമ്പോൾ താഴെ ഒരു നമുക്ക് ഞാൻ പറഞ്ഞു തരാം. അത് ഇതിന് നമുക്കൊരു എത്ര ഇറക്കമുണ്ടെന്ന് ചോദിച്ചാൽ ഇതിന് 49 ഇഞ്ച് ഇറക്കമുണ്ട്. അപ്പം നമുക്കൊരു 45 ഇഞ്ച് വരെ ഇറക്കം 34 ഇഞ്ചുകാർക്ക് കിട്ടും, ആ ഒരു അളവിലേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.